ഏ പെണ്ണുങ്ങളെ സഹോദരിമാരെ ആധുനിക യുഗത്തിലെ യുവാവ് അടുത്ത യുവതി വാ യുവതി അടുത്ത യുവതിയെ കുറിച്ചുള്ള ഖുർആനിൽ പറഞ്ഞപ്പെടുത്തല്ലേ واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فاتخذت من دونهم حجابا مريم عليه الصلاة والسلام തന്റെ ഗ്രാമത്തിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇതാ ഒരു കിഴക്കൻ മേഖലയിൽ താമസിക്കുകയാണ് ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് അവൾ ഒരു പെണ്ണായതിന്റെ പേരിൽ അവൾ ഒരു യുവതിയായതിന്റെ പേരിൽ അവൾ സംരക്ഷണ വലയം തീർക്കുകയാ അവൾ ആരും അവളെ ആക്രമിക്കാതിരിക്കാൻ അവളെ ആരും വേദനിപ്പിക്കാതിരിക്കാൻ അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അവളൊരു മറ തന്നെ സ്ഥാപിക്കുകയാ ആ മറയ്ക്കുള്ളിൽ മഹതിയ മറിയം അലൈഹിസ്സലാം ഒറ്റയ്ക്കിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ യുവതിയായ പെണ്ണിലേക്ക് അല്ലാഹു തആല അയക്കുകയാ ഫതമസ്സല ലഹ ബശറൻ സവിയ ഒരു ചെറുപ്പക്കാരനായ യുവാവിനെ പോലെ ഒരു യുവ കോമളനെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മഹതിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരങ്ങലേക്ക് ഇതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ആ ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുമ്പോ ഈ മഹതിയായ പെണ്ണ് കാണുകയാണ് ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് ദുആ ചെയ്യുകയാണ് ഇന്നി ഔദു ബിർറഹ്മാൻ എന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാ ഏ ചെറുപ്പക്കാരാ ഏ യുവാവേ എന്നിൽ നിന്ന് വിട്ടുപോകണമേ എന്നിൽ നിന്ന് നീ മടങ്ങി പോകണമേ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാ ഒരു ചെറുപ്പക്കാരൻ അടുത്തു വന്നു മഹദിയായ മറിയം അലൈഹിസ്സലാം ഒറ്റയ്ക്ക് താമസിച്ചപ്പോ അടുത്ത് വന്നപ്പോ മഹദിയ പെണ്ണ് പറഞ്ഞെന്താ വണ്ടി വിട്ടോ എന്റെ അടുത്ത് നിൽക്കരുത് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കുകയാണെങ്കിൽ എവിടെ സ്ഥലം എന്താ പേര് വാട്സാപ്പ് നമ്പർ ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ അക്കൗണ്ട് നമ്പർ എത്താ നമ്മൾ ചോദിക്കും നമ്മൾ ചോദിക്കുന്നതാ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിന്നപ്പോ കണ്ടോ ഒരു ചെറുപ്പക്കാരനായിട്ട് അള്ളാഹു ജിബ്രീൽ അയച്ചു ജിബ്രീൽ അയച്ചു അടുത്ത് വന്നപ്പോ മെല്ലെ മെല്ലെ അടുത്തടുത്ത് കൂടിയപ്പോ പെണ്ണ് ഓടാണ് ഏയ് എൻകൊണ്ട് തഫിയ നീ അല്ലാഹു സൂക്ഷിക്കുന്ന വണ്ടി വിട്ടു പോ എന്റെ അടുക്കൽ നിക്കൽ എന്റെ അടുക്കൽ നിക്കല്ലേ ഓടിച്ചുവിടാൻ നമ്മുടെ പെണ്ണുകൾ തയ്യാറുണ്ടോ നമ്മൾ തയ്യാറാകും ഓടിച്ചു വിട്ടത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം ഓടിച്ചുവിടുള്ളൂ പിന്നെ ശല്യം കാരണമായിട്ട് പിന്നെ അവസാനം രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ വെള്ളം വയ്ക്കും പിന്നെ വീണ്ടും വീണ്ടും ഇവൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ശല്യം നിനക്ക് ഇപ്പൊ എന്താ ആവശ്യമുള്ളത് എനിക്കിന്റെ നമ്പർ മതി നമ്പരൊന്നുമില്ല അപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ട് കിട്ടും നമ്പരൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആ നമ്പർ ഉറപ്പായിട്ട് അതാണ് പെണ്ണുങ്ങൾ പറഞ്ഞ പാവോ കഷ്ടം പൊടിഞ്ഞ ഒരു സാധനത്തിന് വളച്ചുണ്ടാക്കിയ സാധനമാണ് ഈ വളഞ്ഞല്ല ഏത് സമയത്തും ഇവിടെ വളച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോട് പറഞ്ഞത് ഒരു പെണ്ണിനോട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കരുത് ഒരു പെണ്ണുമായി ഒറ്റയ്ക്ക് നിങ്ങൾ സഹകരിക്കരുത് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദീ ഈ മുഹമ്മദിന്റെ ആത്മാവ് ഏത് റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയട്ടെ മൂന്നാമനായി അവിടെ പിശാചെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പെണ്ണിനെ വീടിന്റെ മുകളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുത് ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസം നിങ്ങൾ പെണ്ണിന് പഠിപ്പിച്ചു കൊടുക്കരുത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുന്നൂറ് ഈ സ്ത്രീകൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണേ ഈ സ്ത്രീകൾക്ക് നിങ്ങൾ തൊഴിൽ പഠിപ്പിക്കണമേ അതേത് തൊഴിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ നിങ്ങൾ നെയ്ത്ത് പഠിപ്പിക്കണേ തയ്യൽ പരിശീലിപ്പിക്കണമേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരുപാട് ഒരുപാട് ദീർഘവീക്ഷണങ്ങളുണ്ട് സ്ത്രീകളോട്
തൈക്കാൻ പഠിപ്പിച്ചു മഹാനായകം പറയുകയല്ലോ അവരെ വീടിന്റെ മുകളിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു താഴെ വാപ്പായും ഉമ്മായും ഒക്കെ കിടന്നുറങ്ങും പെണ്ണ് മാടിയിലെ വീടിന്റെ മുകളിൽ മട്ടുപ്പാവൽ ഒറ്റയ്ക്ക് താമസിക്കും അവൾ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആരും ഒറ്റയ്ക്കാ ചാറ്റ് ചെയ്യുന്നത് എല്ലാരും അറിയുന്നില്ലല്ലോ പുറത്തിരിക്കുന്ന ഏണി ചിലപ്പോ ധൃതി പിടിച്ചിട്ട് ഇവ ഇറങ്ങി പോകുമ്പോ എടുക്കാൻ മറന്നുപോകും അപ്പോഴായിരിക്കും വാപ്പ പോകുമ്പോ സുഖയ്ക്ക് പോകുമ്പോ ഒരു ഏണി ഇരിക്കുന്നില്ല ഇന്നലെ വയറിങ്ങന്മാരൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ എന്താ ഏണി ഇവിടെ വരാൻ കാരണം മറ്റേ ഇറങ്ങി പോയപ്പോ എടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടിപ്പോയത് ആ സംഭവം ചിന്തിക്കണം പരിസരത്ത് വീടിന്റെ പരിസരത്ത് ഇരിക്കുന്ന ചെറിയ കമുങ്ങ് പ്ലാവ് ഒക്കെ മുറിച്ചു കളഞ്ഞാല് അതിനകത്തൂടെ സാധനം കയറാൻ സാധ്യതയുണ്ട് വൈറസ് കയറും അത് വൈറസ് കയറും വീടിന്റെ പരിസരമൊക്കെ സൂക്ഷിച്ചോ മുകളിൽ താമസിക്കുന്നത് എവിടെ താമസിക്കുന്നത് അറിയാം എവിടെ താമസിക്കാന്ന് അറിയാം ഇടത്ത സമയത്ത് അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു എപ്പോഴും ഒരുത്തർ വീടിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും ഏത് സമയത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരു പെണ്ണ് മുകളിൽ നിന്നോട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ഇവനെ നോക്കി ശ്രദ്ധിച്ചോണ്ടിരിക്കും അവസാനം ഈ പെണ്ണ് പോയി പറഞ്ഞു എനിക്ക് അവനെ മതി കല്യാണം ആലോചിച്ചു തരാൻ പറഞ്ഞു അവസാനം പോയി കല്യാണം ആലോചിച്ചു അവൻ പറഞ്ഞു നീ നീ എപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നല്ലോ നോക്കിക്കല്ല ഞാനല്ല ഇവിടെ വൈഫൈ ഉണ്ട് ഫ്രീ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ കണ്ണു ഞാൻ വന്നത് ഞാൻ ഈ പെണ്ണിനെ കാണാൻ വന്നതാണ് വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ വൈഫിനെയും ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് എന്റെ അർത്ഥം അതാണ് വൈഫൈ എന്ന് പറഞ്ഞാല് വൈഫ് അതല്ലേ എന്റെ അർത്ഥം സംഭവം നമ്മള് വൈഫൈ വൈഫിനെ കെട്ടിയിട്ടിട്ട് ദുബായിൽ പോയിട്ട് വൈഫൈ ആയിട്ട് ചാറ്റ് ചെയ്തോണ്ടേ ഇരിക്കും സംഭവം ഇവിടെ ആളുകൾ ഈ വൈഫുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടേ ഇരിക്കും സംഭവം അതറിയുന്നില്ലേ സംഭവം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് പറഞ്ഞത് പെണ്ണിനെ എന്തിനും നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് എടുത്തു കൊടുക്കണം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം പക്ഷെ നന്മ തിന്മയിലേക്ക് മാറിപ്പോകും നന്മ തിന്മയിലേക്ക് മാറിപ്പോകും അതാണ് എന്റെ അർത്ഥം എന്നാലും ഭർത്താക്കന്മാരുമായിട്ട് നമുക്കൊന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഭർത്താക്കന്മാരുമായിട്ട് അത് തുലം തുച്ച കുറഞ്ഞ സമയത്ത് ഈ പഴഞ്ഞ സാധനമായിട്ട് ഇനി അപ്പൊ അങ്ങോട്ട് കിടക്കി ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടന്നെ നല്ല പുതിയ പുതിയ സ്വയംഭം സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഇതുമായിട്ട് എന്തിനാ നമ്മൾ ചാറ്റ് ചെയ്യാൻ പോകുന്നത് ചിന്ത മാറിയിട്ടുള്ളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ പക്ഷെ നല്ല കാര്യങ്ങൾക്കല്ലല്ലോ ഇത് ഉപയോഗിക്കുന്നത് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കല്ലേ അങ്ങനെയാണല്ലോ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ സംഭവിച്ചു പോകുന്നത് അതങ്ങനെയാണല്ലോ ഈ മൂന്ന് മക്കളുള്ള തള്ളയൊക്കെ ഇറങ്ങി ഒളിച്ചോടി പോകുന്നത് മൂന്ന് മക്കളുടെ തള്ള സ്നേഹം കിട്ടുന്നില്ല ഭർത്താവിൽ നിന്ന് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാത്തതിന്റെ പേരിലാണ് ഭാര്യമാരെ സ്നേഹിക്കണം അവളെ ഫോൺ വിളിക്കണം അവളുമായിട്ട് ചാറ്റ് ചെയ്യണം അവളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം അവൾക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മൾ കേൾക്കണം ഇതിനൊന്നും നമുക്ക് സമയമില്ല പിന്നെ അവളെന്ത് ചെയ്യും ഞാനിത് ആരോട് പറയും ഞാനിത് ആരോട് പറയും കുറെ അരിയും വാങ്ങിച്ചുകൊണ്ടുവരും കുറെ മീനും വാങ്ങിച്ചുകൊണ്ടുവരും കുറെ പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ടുവരും കാര്യങ്ങളെല്ലാം നടക്കുന്നു ഇതിനകത്ത് എനിക്ക് എന്താ അർത്ഥം ഇതൊന്നും അല്ല സ്നേഹം ഒന്നുമല്ല സ്നേഹം കൊടുക്കേണ്ട സ്നേഹം ഭർത്താവ് കൊടുക്കാത്തത് കൊണ്ടാണ് ഭാര്യയുടെ സ്നേഹം മറ്റുള്ളവൻ അടർത്തിയെടുക്കുന്നത് അവൻ താൽക്കാലിക സ്നേഹമാണ് അവൻ അവനിങ്ങനെ വിളിക്കുമ്പോ അവനിങ്ങനെ നല്ല കൊഞ്ചലൊക്കെ പറഞ്ഞ നല്ല റൊമാൻറ്റിക് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് വലിപ്പിക്കുമ്പോ ഇവളെ ഇങ്ങനെ അങ്ങ് അറശിൽ നിൽക്കും ഓ മാഷാല്ലാ നിന്നെ കിട്ടിയാ മതിയാരം എനിക്ക് ഓ എന്തോ ചെയ്യാനാ എന്റെ ഭർത്താവ് ഒരു മഹിമത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നുമില്ല മമ്മൂഞ്ഞി ഒരു ഗുണവുമില്ല ആ ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം ഒരു വാക്കാ ഏത് ജന്മം നിനക്ക് അടുത്ത ജന്മോടെ ഇനി നിന്നെ ചെറുതാക്കി വീണ്ടും ഉമ്മാന്റെ ഗർഭാശയം തിരിച്ചു കയറ്റിയിട്ട് വീണ്ടും ഒന്ന് പ്രസവിപ്പിക്കാൻ പോകുന്നു ഉമ്മയെ കൊണ്ട് എല്ലാവരും അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അടുത്ത ജന്മത്തിൽ ഊർലിംഗളും കെട്ടി അവിടെ സൂക്ഷിക്കുമ്പോ എല്ലാ ആർക്കും ആണ് അവിടെ അടുത്ത ജന്മത്തിൽ അവിടെ രീതി അതാണ് ഊർലിംഗളുമായിട്ടുള്ള സഹവാസമാണ് എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അടിച്ചു കുടിക്കാൻ പറ്റിയത് ഏറ്റവും നല്ല സ്ഥലം അത് സ്വർഗത്തിലാണ് അതിനു വേണ്ടിയിട്ട് നല്ല നിലയിൽ പരിശ്രമിച്ചാലല്ല അവിടെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് നമ്മൾ ഭാര്യ ഭർത്താവിനെ നല്ല നല്ല സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ഈ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ചാറ്റിങ് അതേപോലെ ഈ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ പെൺമക്കൾ ഉപ്പ ഉമ്മ നല്ല സ്നേഹിക്കണം നമ്മുടെ മക്കൾക്ക് സ്നേഹം കിട്ടുന്നില്ല ഏത് ചെറിയ വിഷയം എടുത്താലും വാപ്പ ഉമ്മകരെ കടിച്ചു പിടിച്ച് ചാടിച്ചാടി എന്ന് നിൽക്കും മക്കളോട് ദേഷ്യപ്പെട്ടെന്ന് നിൽക്കും എന്ത് കാര്യം പറയാലും എടുത്തവ ചാടുക ഒന്നും പറയാൻ പറ്റൂല അത് പാടില്ല മക്കളെ മാതാപിതാക്കളെ അത് പാടില്ല നമ്മളെ മക്കള് പെൺമക്കളൊക്കെ ആകുമ്പോ ഒരിച്ചിരി അവർക്ക് ഇച്ചിരി അലസതയൊക്കെ കാണിക്കുമ്പോ നമ്മൾ അതിനനുസരിച്ച് നമ്മളൊന്ന് നിന്ന് കൊടുക്കണം നമ്മളെ അവൾക്ക് സ്നേഹം കൊടുക്കണം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കണം ഇതൊക്കെ ആവുമ്പോ അവൾക്ക് എന്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ സ്നേഹം മറ്റെങ്ങും പോകുന്നില്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകും അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ കുട്ടികൾ മറ്റുള്ളവനെ സ്നേഹിക്കാൻ കാരണമായി തീരുന്നത് അതുണ്ടാകാൻ പാടില്ല അതിന്റെ വാപ്പ സ്നേഹിക്കണം ഉമ്മ സ്നേഹിക്കണം ഇത് തൊട്ടതിനും പിടിച്ചു നോക്കുന്ന ഭീഷണിയും അടിയും ഇടിയും അവളെ തെറിപറയുടെ ചീത്ത വിളിക്കലും നിനക്ക് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ട എന്റെ വാപ്പയുടെ ഭാഗത്ത് എനിക്ക് സ്നേഹമില്ല അപ്പൊ എന്നെ സ്നേഹിക്കാൻ ഒരു കാമുകനായിട്ട് വന്നു അത് അള്ളാഹു കൊണ്ട് തന്നു കോളേജിൽ പഠിച്ചപ്പോ അവനുമായിട്ട് ഞാൻ വലിയ പ്രണയത്തിലാണ് അങ്ങനെയാണ് പോകുന്നത് സ്നേഹം സ്പ്ലിറ്റ് ആയി പോകും ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കൾ സ്നേഹിക്കണം
كان رجل من النصارى بمدينة مدينة إلى النصرانية يبتيون دائرنو إذا سمي المنادي ينادي بانك بلئكم مؤذن بانك بلئكم أشهد أن محمد رسول الله إن فرشد مايا مدر مايا بانين مولي كتال إيجود النصراني فريما ينمتر أحرك الله والكاذبا إيقالبو برينا بني الله قلت وليت إيقالبو برينا بني الله قلت دخل بيته خادمه وببنار ولكل قريتي كشنغل ماي أدهتني آن سراني برتين من بيت ليد قدن مرغيان فسقطت شرارة أمن كيل من تيبور تاريك بيدغيان وهو قائم مهلوني ما لا عند نينجلك غنم إلا ده يا غو نينجل إستحبرنا ما لا الله
الله بديت بكم إنجلة جود غند الله بريتشكم وارسون غندري داري أبدنا في كيرلا تلدي أبستغل دنيا ماري بويلة سبودنا يترى مني بدر بيدار يوم بيندر ما يجود غند مارك تلدي بوعان غلي آتا أبستغل آنانجيل كيرلا مني يجتمع مني دعيب تلدي سمند نادن ماري أبترنا دانانجيل يجتمع مني جود غادا يمار غيلي أدين كارنا مندان يكون البلدو غيرا مكالا 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 الله بلن بديتش بكو الله مالينا جلم وند ننجل پريتشك الله مالينا آبت وند پريتشك مطر يقول البلد غيظا ആഹങ്കാരികളും തമ്മാടികളുമായ മക്കളായിരിക്കും നിങ്ങൾ കൊണ്ടാവുക വതഫീലുല്ലിആമ ഫൈല അന്ന് കൂട്ടത്തോടെ കൂട്ടത്തോടെ തമ്മാടികൾ അധികരിക്കും അത്രേ വതഫീലുൽകിറാമുഹൈള മാന്യന്മാരും സദ്ഗുണ സമ്പന്നരും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു കൊണ്ടേയിരിക്കും അത്രേ അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരികയാ അഖബല ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഖതീബ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ് യാ മാഷറൽ മുഹാജിരീന വൽ അൻസാർ ഏ മുഹാജിരീങ്ങളെ അൻസാരികളെ ഖംസും അഞ്ച് കാര്യം ഇദബതുലീതും ബിഹിന്ന അഊദു ബില്ലാഹി അൻ തുദീകൂഹുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സംഭവിച്ചു പോയാൽ നിങ്ങൾ അത്യാഹിതത്തിലേക്ക് വീണു പോകും സഹാബ അതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മക്ക മുഹാജിരീങ്ങളെയും അൻസാരികളെയും വിളിച്ചുകൊണ്ടിതാ പറയുകയാണ് പ്രഭാഷണം നടത്തുകയാ ലംതല്ലഹരിൽ ഫാഹിഷ في قوم قد حتى أعلنوا بها إلا فسا فيهم الطاعون ولو جاء التي لم تكن ملت في أسلافهم الذين مضوا أو كما قال رسول الله هذا لو رسول الله تنقل نمك نلقنا برباسنا إربطي الله نوتان ليواكري نلقى بارمان بارمان كالكار مارد چمدغل بمبتغيا أولمبيك ولد چمدغل بمبتغيا سينما سيريال تارنغل بمبتغيا أبرد وسترم بول نلقى وسترم أكغيا أبر مدي بطن ندبول نلقى അധർമ്മങ്ങളും അക്രമങ്ങളും കൊടി കുത്തി വാടുന്നുവോ ഇല്ല അത് വ്യാപിച്ച് വ്യാപിച്ച് അത് പടർന്ന് പന്തലിച്ച് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് തമ്മാടിത്തരവും അശ്ലീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വ്യാപിക്കുന്നുവോ ഇല്ല മാരകമായ രോഗങ്ങളും മാരകമായ വേദനകളും അല്ലത്തി ലംത കുൻമലത്ത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലോ മുൻകാലഘട്ടങ്ങളിൽ കേൾക്കാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്ത മാരകമായ രോഗങ്ങളെ ആ നാട്ടിലിറക്കി അള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല ഓർക്കണേ ചെറുപ്പക്കാര കേരളത്തിന്റെ ചരിത്രമാണ് എത്ര എത്ര ചെറുപ്പക്കാരാണ് ആർ സി സിയിൽ കിടക്കുന്നത്
നീ അന്ന് ക്ഷീണിച്ചു പോയല്ലോ വിഷമം. നേരിട്ട് അത് വ്യഭിചാരമില്ലേ, നേരിട്ട് മനസ്സിലായില്ലേ? അപ്പൊ കൈ കൈയുടെ വ്യഭിചാരം, കണ്ണിന്റെ വ്യഭിചാരം, ചുണ്ടിന്റെ വ്യഭിചാരം, കാലിന്റെ വ്യഭിചാരം, കാലിന്റെ വ്യഭിചാരം, നടന്നു പോവാ, ബൈക്കില് പോവാ, ഒക്കെ വ്യഭിചാരാണ്. ഓഹ് അല്ലോ, അവളെ കാത്തിരിക്കട്ടെ, അവളെ കാത്തിരിക്കട്ടെ. ചെറുപ്പക്കാർക്ക് ഖുർആന്റെ ഒരു ആയത്ത്, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഹാ. ചെറുപ്പക്കാരെ, നിങ്ങളൊരു പെണ്ണിനെ നിന്റെ വലയിൽ വീഴ്ത്തരുതേ. സൂറത്തു നൂറ്. അല്ലാ ലടങ്ങാറ, നമ്മള് സോപ്പിട്ട് സോപ്പിട്ട് ലൈനടിച്ച് ലൈനടിച്ച് വലയിൽ വീഴ്ത്തി കഴിഞ്ഞാൽ അല്ലാ തീർന്ന്. ദുനിയാവിന്റെ പ്രീതിക്ക് വേണ്ടി, ദുനിയാവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ദുനിയാവിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഒരു പെണ്ണിനെ നമ്മൾ വലയിൽ വീഴ്ത്തിയാൽ നാളെ ആഖിറത്തിൽ നമുക്ക് അതിന്റെ ശിക്ഷയാണ്. അവക്ക് ചിലപ്പോ അല്ല പുറത്തു കൊടുത്തേക്കാം. ഇവളുടെ രഹസ്യങ്ങളൊക്കെ നമ്മൾ ഒപ്പിയെടുക്കുക, ഒപ്പിയെടുത്ത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ വെക്കും. അത് അവളറിയുന്നില്ല. അപ്പൊ മന്ദബുദ്ധികളാണ്. എത്ര പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞു നാഫിസാത്തുല്ലാഹ്, എത്രയും പാഠങ്ങൾ നമ്മുടെ കേരളത്തിൽ ദുനിയാവിലൊക്കെ ഉണ്ടായിട്ട് പോലും പിന്നെയും പിന്നെയും ഇതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകല്ലേ. പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ നാഫിസാത്തുൽ അഖൽ എന്ന് പറഞ്ഞത് ബുദ്ധി കുറഞ്ഞാണെന്ന് ഈ സാധനം നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് നാഫിസാത്തുൽ അഖൽ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ, എത്ര വിളിച്ചോട്ടം നടക്കുന്നു എന്നാലും മനസ്സിലാക്കണ്ടേ. ഒളിച്ചോടി എത്ര ദിവസം വരെ നിനക്ക് ആര് നിന്നെ സംരക്ഷിക്കും? അവിടെ എന്ത് എന്ത് രസമില്ല, ബർക്കത്ത്, എന്ത് ഹൈറയില്ല. ഇതിലങ്ങോട്ട് പോയിട്ട് ഒരു രണ്ടാഴ്ച, മൂന്നാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ രണ്ടു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റാഹത്തായി, ഭയങ്കര രസമായിരിക്കും. പിന്നെ അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ എല്ലാം പഴയതുപോലെയായി. പിന്നെ പറയും നീ നിന്റെ വീട്ടിൽ പോയിക്കോ, ഞാൻ എന്റെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ചേർന്ന് താമസിച്ചാൽ പറ്റൂല, നമുക്ക് ഇനി അടുത്ത കാലത്ത് അടുത്ത ജീവിതത്തിൽ നമ്മൾ കാണാം. പെട്ടെന്ന് സ്വർണ്ണല്ല ഊരി തരും. ഇപ്പൊ കെട്ടിയന്മാർ ചോദിച്ചാൽ കൊടുക്കൂല, പിന്നെ അവസ്ഥ ചോദിച്ചാൽ കൊടുക്കില്ല. സ്വർണ്ണ ഊരി കൊടുക്കാൻ പെണ്ണുങ്ങള് നിലമ്പൂരി ആരപ്പ നിലമ്പൂരി നാസർ, നിലമ്പൂരിൽ നിന്നുള്ള ഒരു നാസർ 5000 രൂപ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണ പടച്ചവനെ, അബൂലാക്കണ പടച്ചവനെ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ യാത്രയും അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെയും നിറവേറ്റി കൊടുക്ക റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെയൊക്കെ നമ്മൾ നല്ല നിലയിൽ എപ്പോഴും ദുആ ചെയ്യണം കേട്ടോ, എപ്പോഴും ദുആ ചെയ്യണം. ഇബ്രാഹിം സക്കരിയ നബി ദുആ ചെയ്തതിന്റെ ഫലമാണ് ഇഹ്യാ നബി അങ്ങനെ കിട്ടിയത്. വജഅൽഹു റബ്ബി റളിയ ഫഹബിലി മില്ലതുങ്ക ദുരിയത്ത് ദയ്യിബ നിന്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു കുഞ്ഞിന്, നീ ഇഷ്ടപ്പെട്ട, നീ തൃപ്തിപ്പെട്ട ഒരു കുട്ടി എനിക്ക് താവുക. അതാണ് നമ്മുടെ ദുആ. നമ്മുടെ മക്കൾ അതുകൊണ്ടല്ലേ നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹിയ നബിയെ കുറിച്ച് അല്ല പറഞ്ഞാൽ തീർന്നില്ല, വലിയ സംഭവമാണ് അത്, ചരിത്രം ഇങ്ങനെ കടക്കുകയാണ്. അത് മാത്രം പറയണം. ഖുർആനിലെ ഒരു യുവാവ്, ഖുർആനിലെ ഒരു യുവതി, മറിയം ബീവിയെ കുറിച്ച് ഹിയബിയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ രണ്ടു ദിവസം പ്രസംഗിക്കാം. അവരുടെ അവസ്ഥ എന്താണുള്ളത്, അവർ മരിക്കുന്നവരെ പറയണം, അവരുടെ മരിക്കുന്ന അവസ്ഥ വരെ പറയണം, എന്നാലേ അത് മനസ്സിലാവും. അത് ഇടയ്ക്കൊന്ന് ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചുള്ളൂ, നമുക്ക് ഉദാഹരണത്തിന് വേണ്ടി മാത്രം. സക്കരിയ നബി, ആ പാവപ്പെട്ട വയസ്സനായ സക്കരിയ നബിക്ക് ഖിദ്മത്ത് ചെയ്തു മകനായ യഹ്യ. വബറം ബിവാലിദൈ വലം യജഅൽ ജബ്ബാറൻ നസിയാ. മാതാപിതാക്കൾ ഗുണം ചെയ്യാൻ പഠിപ്പിച്ചു. എത്ര മനോഹരമായ ആയത്തുകളാണ് നമ്മളെ പഠിപ്പിച്ചിട്ട്. മക്കൾക്ക് ഗുണം, മക്കളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, പഠിപ്പിച്ചെടുക്കണം. അവൻ നിഷ്ഠൂരനായിരുന്നില്ല, അവൻ ക്രൂരനായിരുന്നില്ല, അവൻ തന്റെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സാലിഹായ മകനായിരുന്നു. അതാണ് മക്കൾ, അതാണ് മക്കൾ, അങ്ങനെയുള്ള മക്കളെയാണ് നമ്മൾ. അപ്പാവും എത്ര വയസ്സായിട്ട് കിടന്നാലും തീട്ടവും മൂത്രവും വാരണം, മക്കള് പോയി വാരണം. അപ്പ എഴുന്നേപ്പിച്ചിരുന്ന് ഭക്ഷണം കൊടുക്കണം, അപ്പാടെ വസ്ത്രം കഴുകണം, അപ്പാടെ അമ്മാപ്പായ്ക്ക് മരുന്നിട്ട് കൊടുക്കണം, ഉമ്മായെ പിടിച്ചോണ്ട് പോകണം, ഉമ്മായെ കുളിപ്പിക്കണം, അമ്മയുടെ തലയൊക്കെ തലയോടി കൊടുക്കണം, ഉമ്മായ തലയൊക്കെ ചീ കൊടുക്കണം. നല്ല മോൻ അവനാണ് നല്ല മോൻ. എല്ലാ വിഷയത്തിലും A+ കിട്ടിയത് നല്ല മോനല്ല, നല്ല പോലല്ല, എല്ലാ വിഷയത്തിലും A+. ആപ്പ കിടക്കുന്ന അവിടെ വൃത്തി സാധനത്തില്ല, എല്ലാ വിഷയത്തിലും A+. എന്താ കിട്ടി, എന്താ കിട്ടി, നിന്നെ പ്രൊഡക്റ്റ് ചെയ്ത ഒരു വിഷയനായി സാധനം അല്ല, ഒരു ഫായിദ ഇല്ല നിന്നെ കൊണ്ട്.
ماذا بدك دعاء سيدنا صالح سمانا ماذا بدك خدمة سيدنا صالح سمانا هذاني وشربكار نبشة الله تبارك أشربكار من القرآن بل جبرت ذريه يعني بالإسلام وبرم بوالدي ولم يجعله جبارا عسيا أبن نوري كنم وليدري بربرتي كانوا أهنداري يوانو كرورا لاغانو طيارا يدن الله هذا أنا بهمان بني هيري بالإسلام والسلام طولي ما أطول صالحا يا سندانا بي الله
ولكن يجب ان يكون هناك اشياء اخرى في المسجد الاسود والمسجد 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 الاسود والمسج